Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. Ashhadu an la ilaha illallah. Ashhadu an la Ashhadu anna Muhammadar Rasulullah. Ashhadu anna Muhammadar Hayya ala salah. Hayya ala salah. Hayya ala al-falah. Hayya ala al-falah.
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. راہ خدا پروگرام جو ہر ہفتے کو ایم ٹی اے پر شام کے وقت آتا ہے, جس میں مختلف موضوعات پر ہمارے علماء اور مربیان بات چیت کرتے ہیں اور لائیو کالز کے ذریعے سے. എല്ലാ ശനിയാഴ്ചയും എം ടി എയിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന പരിപാടിയാണ് റാഹേ ഹുദ. അതിൽ വിവിധ വിഷയങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാരും മുറബിമാരും സംസാരിക്കുന്നു. ഫോണിലൂടെ തത്സമയ ചോദ്യങ്ങളും മറുപടിയും ഉണ്ടാകുന്നു. അതിൽ അനഹമ്മദികളും ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയിലെ പരിപാടിയുടെ ഏതാനും ഭാഗങ്ങൾ കാണുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. അന്നേരം ഒരു അനഹമ്മദിയായിരുന്നു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഫോണിലൂടെ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വെളിപാടിനെ സംബന്ധിച്ചായിരുന്നു ചോദ്യം. യഥാർത്ഥത്തിൽ അതൊരു ആക്ഷേപം തന്നെയായിരുന്നു. ആമുഖമായി പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട്, ചില ഹദീസുകളുണ്ട്, അതുപോലെ മഹാന്മാരുടെ വചനങ്ങളുമുണ്ട്. ഇവയെല്ലാം നാം നോക്കുമ്പോൾ പരസ്പരം ഒരു ബന്ധം ദൃശ്യമാകുന്നു. എന്നാൽ ഈ ഒരു ഇൽഹാം സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇതിൽ പരസ്പര ബന്ധമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അത് ആരോപണം ഉന്നയിക്കുന്നതിനുള്ള ഒരു രീതിയായിരുന്നു. ആക്ഷേപിക്കാനുള്ള ധൈര്യം കാട്ടിയില്ല, എന്നാൽ ആക്ഷേപമാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അവതരിപ്പിച്ചത്. ഇൽഹാം ഇതായിരുന്നു, 10 ദിവസത്തിന് ശേഷം ഞാൻ ആവേശം കാണിക്കുന്നതാണ്. അല ഇന്ന നസ്റ അല്ലാഹി ഖരീബ് ഫീ ശഅരി മിനൽ ഖിയാസ്. പിന്നീട് ഇംഗ്ലീഷിലെ ഒരു വാക്യമാണ്, ദെൻ വിൽ യു ഗോ ടു അമൃത്സർ. ഇതിന് സംക്ഷിപ്തമായ നിലയിൽ മറുപടി പറയുന്നവർ ഉത്തരം നൽകുകയുണ്ടായി. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കിൽ തന്നെ അതിന്റെ വിശദീകരണം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് ചില ആക്ഷേപകരും അല്ലെങ്കിൽ അറിവ് കുറഞ്ഞവരായ നമ്മുടെ യുവാക്കളും ചോദ്യമുന്നയിക്കുന്ന ആളുടെ രീതിയിൽ പ്രഭാവിതരാകാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വിശദീകരണം ആഗ്രഹിക്കുന്നവർക്കായിട്ട്. റാഹേഹുദ പരിപാടിയിൽ അനഹമ്മദികൾ ഇത്തരത്തിലെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം തന്നെ പലപ്പോഴും അതിന് പണ്ഡിതന്മാർ മറുപടിയും നൽകാറുണ്ട്. ചിലപ്പോൾ വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിൽ അടുത്ത പരിപാടിയിൽ നൽകുന്നു. അതിനാൽ എല്ലാ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും ഖുതുബകളിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഇതിന്റെ വിശദീകരണം നൽകുന്നതിന് കാരണം പരമ്പരയായി നൽകിക്കൊണ്ടിരിക്കുന്ന ഖുതുബകളിൽ, കഴിഞ്ഞ ഖുതുബയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ സഹായങ്ങളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും അന്യരുടെ വായടപ്പിക്കുന്നതിനുമായി ധാരാളമുണ്ട്. ഒരുപക്ഷെ അതിന്റെ ചെറിയൊരംശം പോലും അന്യരുടെ പക്കൽ ഉണ്ടാകില്ല. ഈ ഇൽഹാമിനെ ഈ വ്യക്തി, അതായത് ചോദ്യകർത്താവ്, പരിഹാസ്യമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഇലഹാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ബറാഹിനെ അഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ തന്റെ അടയാളമായിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തദ്കിറയിലും അതിന്റെ പരാമർശമുണ്ട്.
വളരെ വിശദമായ പരാമർശമാണ്. ഏതായാലും ചോദ്യകർത്താവിന്റെ ചോദ്യത്തില്ലെന്ന് മനസ്സിലാകുന്നത്, ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് കുറഞ്ഞ പക്ഷം തദ്ക്കിറ വായിച്ചിട്ടാണെന്നാണ്. എന്നാൽ അതിന്റെ പശ്ചാത്തലം വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനായി അതിനെ ഒഴിവാക്കിയതായിരിക്കാം. ബറാഹിൻ അഹമ്മദിയായാലും ഏകദേശം ഇതേ വിഷയം തന്നെയാണ്. അത് എന്തായാലും വായിച്ചിട്ടുണ്ടായിരിക്കില്ല, കാരണം അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട പുസ്തകമാണ്. അത് വായിക്കാനുള്ള ശേഷി പ്രാപ്തി അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഏതായാലും ശരിയായ ഉദ്ധരണികൾ കേൾപ്പിക്കുകയാണ്. 1982 കാര്യമാണ്. അദ്ദേഹത്തെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കുറച്ചുകാലം മുമ്പ് അല്പം പൈസക്ക് കഠിനമായ ആവശ്യം വന്നു. ആവശ്യം എന്തായിരുന്നുവെന്ന് ഇവിടെയുള്ള ആര്യസമാജികൾക്കും അറിയാമായിരുന്നു. അതിനാൽ പ്രശ്ന പരിഹാരത്തിനായി അള്ളാഹുവിന്റെ പക്കൽ ദുആ ചെയ്യാം എന്ന ആഗ്രഹം അനിയന്ത്രിതമായി ഹൃദയത്തിൽ അലയടിക്കാൻ തുടങ്ങി. ഈ ദുആ സ്വീകാര്യതയിലൂടെ ഒരു ഭാഗത്ത് പ്രശ്നം പരിഹരിക്കപ്പെടുകയും മറുഭാഗത്ത് എതിരാളികൾക്കായി ദൈവസഹായത്തിന്റെ അടയാളവും വെളിപ്പെടുന്നതാണ്. പ്രസ്തുത അടയാളത്തിൽ അവരും സാക്ഷികളായിത്തീരുന്നതാണ്. അങ്ങനെ അന്നു തന്നെ ദുആ ചെയ്യുകയുണ്ടായി. അടയാളമായി സാമ്പത്തിക സഹായത്തിന്റെ അറിയിപ്പ് നൽകാനായി അർത്ഥിച്ചു. അപ്പോൾ ഈ വെളിപാട് ലഭിച്ചു. 10 ദിവസത്തിന് ശേഷം ഞാൻ ആവേശം കാണിക്കുന്നതാണ്. അലാ ഇന്ന നസർ അല്ലാഹി ഖരീബ് ഫി ഷഅഇരി മിനൽ ഖിയാസ് ദെൻ വിൽ യു ഗോ ടു അമൃത്സർ. അതായത് 10 ദിവസത്തിന് ശേഷം പൈസ വരുന്നതാണ്. അതത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം വിശദീകരണം നൽകുകയാണ്. 10 ദിവസത്തിന് ശേഷം പൈസ വരുന്നതാണ്. അള്ളാഹുവിന്റെ സഹായം സമീപസ്ഥമാണ്. പ്രസവിക്കുന്നതിനായി ഒട്ടകം വാലുയർത്തുമ്പോൾ കുട്ടിയുടെ ജന്മം സമീപസ്ഥമാണെന്നതുപോലെ ദൈവസഹായവും സമീപസ്ഥമാണ്. പിന്നീട് ഇംഗ്ലീഷ് വാക്യത്തിൽ പറയുന്നു, 10 ദിവസത്തിന് ശേഷം പൈസ വരുമ്പോൾ അമൃത്സറിലേക്ക് പോകുന്നതാണ്. ഈ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുക്കളിൽ, അതായത് ആര്യസമാജക്കാരിൽ അത് പൂർത്തിയായി. പ്രവചനത്തിൽ പറഞ്ഞതനുസരിച്ച് 10 ദിവസം വരെ ഒരു പൈസ പോലും വന്നില്ല. പത്ത് ദിവസത്തിന് ശേഷം, അതായത് 11ാം ദിവസം, മുഹമ്മദ് അഫ്സർ ഖാൻ സാഹിബ് റാവൽപിണ്ടിയിലുള്ള അദ്ദേഹം 110 രൂപ അയക്കുകയുണ്ടായി. 20 രൂപ മറ്റൊരിടത്തു നിന്നും വന്നു. തുടർന്ന് സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന തരത്തിൽ നിരന്തരമായി ഒരു ശൃംഖല തന്നെ ആരംഭിച്ചു. 10 ദിവസം കഴിഞ്ഞ അന്നേ ദിവസം മുഹമ്മദ് അഫ്സൽ ഖാൻ സാഹിബിന്റെ പൈസ വന്ന ദിവസം അമൃത്സറിലും പോകേണ്ടി വന്നു. കാരണം അമൃത്സറിലെ ഒരു കോടതിയിൽ നിന്ന് സാക്ഷി പറയുന്നതിനായി ഒരു സമൻസ് അന്ന് തന്നെ വരികയും ചെയ്തു. ഇതായിരുന്നു ഈ ഇൽഹാമിന്റെ മുഴുവൻ പശ്ചാത്തലം. ഇതിനുശേഷം മറ്റൊരിടത്ത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് തത്സംബന്ധമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അതിൽ മറ്റൊരു ദൃഷ്ടാന്തവുമുണ്ട്. കുറച്ചു നാളായി ഹാഫിദും ഹാജിയുമായ നൂർ അഹമ്മദി എന്ന വ്യക്തി യാദൃശ്ചികമായി തന്റെ ലളിതമായ വേഷത്തിൽ യാത്രക്കിടയിൽ ഇവിടെയും എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് അല്പം അറബിയും അറിയാമെന്ന് തോന്നുന്നു. ഖുർആന്റെ ഉപദേശകനുമാണ്. അമൃത്സറിലാണ് താമസം. അദ്ദേഹം നമ്മുടെ പക്കലാണ് തങ്ങിയത്. ഈ വിനീതനുമേൽ അദ്ദേഹം ഈ ഇൽഹാമിനെ സംബന്ധിച്ചുള്ള തന്റെ തെറ്റായ അഭിപ്രായം വാദി എന്ന നിലയിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. അത് എന്നെ വളരെ വിഷമിപ്പിച്ചു. ഈ തെറ്റായ അഭിപ്രായമുണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു. അതൊരു മൗലവിയായിരുന്നു. അയാളുടെ പേര് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറായിൻ അഹമ്മദിയിലും പരാമർശിച്ചിട്ടുണ്ട്. അയാൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഇൽഹാമിനെ കുറിച്ച്
സംശയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പല രീതിയിലും അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരുന്നു, എന്നാൽ ഒരു പ്രഭാവമുണ്ടായില്ല. അവസാനം അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കേണ്ട അവസരമെത്തി. അതായത് അള്ളാഹുവിന്റെ ദുആ ചെയ്യാമെന്ന് തോന്നി. പ്രവചനം പുലരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് പറയപ്പെട്ടു, സർവശക്തനായ അള്ളാഹുവിന്റെ സന്നിധിയിൽ ദുആ ചെയ്യുന്നതാണ്, ഈ ദുആ സ്വീകരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്ന അടയാളം വെളിപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ട. അങ്ങനെ അന്ന് രാത്രി ഇക്കാര്യത്തിനായി സർവ കഴിവുകളുമുള്ള അള്ളാഹുവിന്റെ സന്നിധിയിൽ ദുആ ചെയ്യുകയുണ്ടായി. വെളുപ്പാൻ കാലത്ത് ഒരു കത്ത് ദർശനത്തിൽ കാണിച്ചു തരികയുണ്ടായി. അതൊരു വ്യക്തി തപാലിൽ അയച്ചതായിരുന്നു. ആ കത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഐ ആം കോറലർ. അറബിയിൽ എഴുതിയിരുന്നു, ഹാദ ഷാഹിദുൻ നസാ. ഇതേ ഇൽഹാമും എനിക്ക് ഇറക്കപ്പെട്ടു. പിന്നീട് ആ അവസ്ഥ മാറുകയുണ്ടായി. വിനീതന് ഇംഗ്ലീഷ് ഭാഷ അറിയില്ലായിരുന്നു, അതിനാൽ അതിരാവിലെ തന്നെ ഈ ഇൽഹാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. അതായത് സംശയമുണ്ടായിരുന്ന ആൾക്ക് ദർശനത്തെക്കുറിച്ചും ഇൽഹാമിനെ കുറിച്ചും വരാൻ പോകുന്ന കത്തിനെ കുറിച്ചും അറിവ് നൽകിയതിനു ശേഷം അപ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് അറിയുന്ന ആളെ കൊണ്ട് ഇംഗ്ലീഷ് വാക്യത്തിന്റെ അർത്ഥവും മനഃപാഠമാക്കി. അതിന്റെ അർത്ഥം ഞാൻ കലഹിക്കുന്നവനാണെന്ന് മനസ്സിലായി. ഈ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ഏതോ കലഹത്തെക്കുറിച്ച് കത്തുവരാൻ പോകുന്നു എന്നാണ്. ഹാദ ഷാഹിദുൻ നസാ എന്ന് എഴുതിയിരുന്ന രണ്ടാമത്തെ വാക്യത്തിന്റെ അർത്ഥം കത്തെഴുതുന്ന ആൾ ഏതോ കേസിന്റെ സാക്ഷിയെക്കുറിച്ചാണ് എഴുതുന്നതെന്നാണ്. ശക്തമായ മഴ കാരണം അന്ന് ഹാഫിസ് നൂർ അഹമ്മദ് സാഹിബിന് അമൃത്സറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്ന് പോകേണ്ടതായിരുന്നു, എന്നാൽ മഴ കാരണം പോകാൻ കഴിഞ്ഞില്ല. ഒരു ആകാശീയ കാരണത്താൽ അദ്ദേഹത്തെ തടയേണ്ടത് യഥാർത്ഥത്തിൽ ദുആ സ്വീകാര്യതയുടെ അറിയിപ്പായിരുന്നു. കാരണം ദുആ സ്വീകാര്യതയുടെ ദൃഷ്ടാന്തം സ്വന്തം കണ്ണുകൾ കൊണ്ട് ദർശിക്കേണ്ടതായിരുന്നു. ഏതായാലും എല്ലാ പ്രവചനങ്ങളുടെയും വിഷയം അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. വൈകുന്നേരം അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെ പാതിരി അജബ് അലി സാഹിബ് സഫീറെ ഹിന്ദ് പ്രസിന്റെ ഉടമസ്ഥൻ ഒരു കത്ത് രജിസ്ട്രിയായി അമൃത്സറിൽ നിന്ന് വന്നു. അതിൽ നിന്ന് മനസ്സിലായത് പാതിരി സാഹിബ് തന്റെ ഗ്രന്ഥമെഴുതിയ തന്റെ എഴുത്തുകാരന് മേൽ ഒരു കേസ് നൽകിയിരിക്കുന്നു. അതിൽ വിനീതനെ ഒരു സംഭവത്തിൽ സാക്ഷിയായി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം സർക്കാരിന്റെ സമൻസുമുണ്ടായിരുന്നു. ആ കത്ത് വന്നതിനു ശേഷം ഹാദ ഷാഹിദുൻ നസാ എന്ന ഇൽഹാമിന്റെ, അതായത് ഈ സാക്ഷ്യം നാശം വിതക്കുന്നതാണ് എന്നതിന്റെ അർത്ഥം മനസ്സിലായി. അതായത് സഫീറെ ഹിന്ദ് പ്രസിന്റെ സംഘാടകന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദൃഢവിശ്വാസം ഈ വിനീതന്റെ സാക്ഷ്യം സത്യസന്ധവും നിജവുമായിരിക്കും. സത്യസന്ധവും യഥാർത്ഥവും വിശ്വാസയോഗ്യവുമായ സാക്ഷ്യം മറുകക്ഷിയെ പിടിച്ചുലക്കുന്നതാണ്. അത് സത്യസന്ധമായിരിക്കും, നിലയും വിലയുമുള്ളതായിരിക്കും, പ്രബലവുമായിരിക്കും. അതിനാൽ എല്ലാ നിലയിലും അത് പ്രാധാന്യം അറിയിക്കുന്നതായിരിക്കും. അതായത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാക്ഷ്യം ഇത് എതിർ കക്ഷിക്കുമേൽ നാശമായി പതിക്കുന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അക്കാരണത്താൽ കത്തെഴുതിയ വ്യക്തി സാക്ഷി പറയുന്നതിനായി വിനീതിനെ വിളിപ്പിച്ചത്. അതിനുവേണ്ടി സമൻസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ പ്രവചനം പൂർത്തിയാകുകയും അമൃത്സറിൽ പോകേണ്ടി വരികയും ചെയ്ത ദിവസം ആദ്യ പ്രവചനം പൂർത്തിയാവുന്ന ദിവസവുമായിരുന്നു എന്നത് യാദൃശ്ചികമാണ്. ആ ആദ്യ പ്രവചനം നൂർ മുഹമ്മദ് സാഹിബിന്റെ കൺമുമ്പിൽ പൂർത്തിയായി. അതായത് അതേ ദിവസം 10 ദിവസത്തിന് ശേഷമുള്ള ദിവസമായിരുന്നു. പൈസ വന്നു, അമൃത്സറിലും പോകേണ്ടി വന്നു. അൽഹംദുലില്ലാഹി അലാ ദാലിക്.
ഇന്ന് ഞാൻ ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രമാത്രമാണ് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ റാഹെ ഹുദായിൽ ഉണ്ടായ ഒരു ചോദ്യം കാരണമാണ് ഈ പരാമർശമുണ്ടായത്. ഭാവിയിൽ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹു തആല. ഇനി ഞാൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്റെ ജമാഅത്തിനെ സംബന്ധിച്ച് കർമ്മങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള ചിന്തകളെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ഏതാനും ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. ഈ ഉദ്ധരണികൾ വായിക്കുന്നതിന് മുമ്പ് ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹുവിന്റെ ചരിത്ര പുസ്തകത്തിൽ ഒരു സംഭവം വിവരിച്ചത് പരാമർശിക്കുന്നതാണ്. കാലത്തിന്റെ ഖലീഫ ഏതെങ്കിലും പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ സമുദ്ധാരണ കാര്യമാണെങ്കിൽ ജമാഅത്തിന്റെ വലിയൊരു വിഭാഗം അതിൽ ശ്രദ്ധയൂന്നുന്നു എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. കത്തുകളിലൂടെയും അതെനിക്ക് അനുഭവപ്പെടാറുണ്ട്. കൂടാതെ അള്ളാഹു ഖിലാഫത്തിന് നൽകിയിരിക്കുന്ന ചില സഹായികൾ തങ്ങളുടെ ഓർമ്മയ്ക്കനുസരിച്ച് ഏതാനും ഉദ്ധരണികളും അയച്ചു തരുന്നു. മുമ്പ് വായിച്ച ഉദ്ധരണികളാണെങ്കിലും അത് ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുപോകുന്നു. ചരിത്ര ഗ്രന്ഥത്തിന്റെ ഈ ഉദ്ധരണി ഞാൻ വായിക്കാൻ പോകുന്നത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിന്തയെ പ്രകടിപ്പിക്കുന്നതാണ്. നമ്മുടെ ഒരു മുറബ്ബി സാഹിബാണ് ഇത് വായിച്ചത്. താങ്കൾ കർമ്മ സംസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. തൽസംബന്ധമായ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിന്തയെ വെളിപ്പെടുത്തുന്ന ഒരു ഉദ്ധരണി അയച്ചു തരുന്നു എന്ന് പറയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. ആ ഉദ്ധരണി പ്രകാരമാണ് ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാബ് പറയുന്നു, സയ്യിദ് മുഹമ്മദ് സർവർഷാ സാഹിബ് എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഏതോ കാര്യത്തിൽ മീർ സാഹിബും അതായത് മീർ നാസിർ നവാബ് സാഹിബും മൗലവി മുഹമ്മദ് അലി സാഹിബും തമ്മിൽ ഭിന്നതയുണ്ടായി. മീർ സാഹിബ് ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തുപോയി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മൗലവി മുഹമ്മദ് അലി സാഹിബിന് ഇത് മൗലവി മുഹമ്മദ് അലി സാഹിബ് ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഹുസൂറിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഹുസൂറിന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ദീനി സേവനത്തിനുള്ള അവസരം ലഭിക്കുന്നതിനായി. എന്നാൽ ഹുസൂറിന്റെ അടുത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നാൽ ഹുസൂറും മനുഷ്യനാണ്, ഹുസൂറിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത വന്നേക്കാം. അങ്ങനെയെങ്കിൽ കാദിയാനിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതിന് പകരം നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഹദ്രത്ത് സാഹിബ് പറഞ്ഞു, മീർ സാഹിബ് എന്നോട് എന്തോ പറഞ്ഞിരുന്നു, എന്നാൽ അന്നേരം ഞാൻ ചിന്തയിൽ വളരെയധികം നിമഗ്നനായിരുന്നു. അതിനാൽ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മീർ സാഹിബ് എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പിന്നീട് ആ മഹാത്മാവ് പറയുന്നു, കുറച്ച് ദിവസമായി എന്റെ മനസ്സിൽ ഒരു ചിന്ത ശക്തമായി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെ മറ്റെല്ലാ കാര്യത്തിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യമാണ്. എല്ലാ സമയത്തും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും തന്നെ ആ ഒരു ചിന്ത മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ പുറത്ത് ആളുകൾക്കിടെ ഇരിക്കുകയായിരിക്കും. ആരെങ്കിലും എന്നോട് സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിൽ അതേ ചിന്ത അലയടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ വ്യക്തി തന്റെ വാക്കുകൾ കേൾക്കുകയാണെന്ന് കരുതുന്നുണ്ടാകും. എന്നാൽ ഞാൻ ചിന്തയിൽ മുഴുകുകയായിരിക്കും. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴും അവിടെയും അതേ ചിന്ത തന്നെയായിരിക്കും കൂടെ ഉണ്ടാവുക. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ ഈ ചിന്ത വളരെ ശക്തമായ നിലയിൽ എന്റെ മനസ്സിനെ കീഴടക്കിയിരിക്കുകയാണ്. അതിനാൽ മറ്റ് ചിന്തകൾക്കുള്ള അവസരം തന്നെ ലഭിക്കുന്നില്ല. എന്താണ് ആ ചിന്ത? അതിതാകുന്നു, എന്റെ ആഗമനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം സത്യവിശ്വാസികളായ അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ള അവനുമായി യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുന്ന, ഇസ്ലാമിനെ തങ്ങളുടെ അടയാളമാക്കുന്ന, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃകളെ സ്വായത്തമാക്കുന്ന, സമുദ്ധാരണത്തിന്റെയും ഭയഭക്തിയുടെയും മാർഗത്തിൽ ചരിക്കുന്ന, ഉന്നത ധാർമ്മിക ഗുണം സ്ഥാപിക്കുന്ന ഒരു ജമാഅത്ത് സ്ഥാപിതമാകണം എന്നതാണ്.
പിന്നീട് ആ ജമാഅത്ത് മുഖേന ലോകം നേർമാർഗം കരസ്ഥമാക്കണം, അള്ളാഹുവിന്റെ ഇച്ഛ പൂർത്തിയാകണം. അഥവാ ഈ ഉദ്ദേശം പൂർത്തിയാവുന്നില്ലെങ്കിൽ തെളിവുകൾ മുഖേന നാം എതിരാളികൾക്ക് മേൽ വിജയം വരിക്കുകയും അവരെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്താൽ തന്നെയും നമ്മുടെ വിജയം ആവുകയില്ല. കാരണം അഥവാ നമ്മുടെ യഥാർത്ഥ നിയോഗോദ്ദേശം പൂർത്തിയാകുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പാഴായി പോകുന്നതാണ്. തെളിവുകൾ കൊണ്ടുള്ള വിജയം സ്പഷ്ടമായ നിലയിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എതിരാളികളും സ്വന്തം ദൗർബല്യത്തെ അനുഭവിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥ നിയോഗോദ്ദേശത്തെ സംബന്ധിച്ച് ഇപ്പോഴും ജമാഅത്തിൽ വലിയ ന്യൂനതയാണുള്ളത്. വളരെ ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. ഈയൊരു ചിന്തയാണ് ഇന്നാളുകൾ എന്നെ കാർന്നു തിന്നുന്നത്. ഒരു നേരത്തും എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത നിലയിൽ എന്നെ അത് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഈയൊരു വേദനയാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അസ്വസ്ഥനാക്കിയിരുന്നത്. വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹം ജമാഅത്തിനെ ഉപദേശിക്കുകയുണ്ടായി, അഹമ്മദികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്. മൽഫൂസാത്തിന്റെ 10 വാള്യങ്ങളുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങൾ കൂടാതെ തന്നെ. ഇത് സംക്ഷിപ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്, വിശദമായിട്ടുള്ളതുമല്ല. അതിന്റെ 10 വാള്യങ്ങളാണുള്ളത്. ഈ 10 വാള്യങ്ങളിൽ നിന്ന് ഏത് വാള്യം നിങ്ങൾ എടുക്കുകയാണെങ്കിലും ജമാഅത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളും ജമാഅത്തിനുള്ള ഉപദേശങ്ങളും പ്രവർത്തനാവസ്ഥയിലുള്ള പരിവർത്തനത്തെ സംബന്ധിച്ചും ഉള്ള വിഷയങ്ങളും വിവിധ രീതിയിൽ വിവിധ വീക്ഷണകോണുകളിലൂടെ അദ്ദേഹം എല്ലായിടത്തും എല്ലാ സദസ്സുകളിലും പരാമർശിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ഏതാനും ചിലത് ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ്. ഒരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, ജമാഅത്തിന്റെ പരസ്പര ഐക്യത്തെയും സ്നേഹത്തെയും കുറിച്ച് പലതവണ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം ഐക്യപ്പെടുക, ഒരുമിച്ച് കൂടുക, നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണെന്നാണ് അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയ പാഠം. നമസ്കാരത്തിൽ പരസ്പരം ഇഴുകി ചേർന്ന് നിൽക്കുന്നതിനുള്ള കൽപ്പനയും പരസ്പരം ഐക്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ് നൽകിയിട്ടുള്ളത്. മിന്നലിന്റെ ശക്തിയെപ്പോലെ ഒരാളിലെ നന്മ മറ്റൊരാളിലേക്ക് സംക്രമിപ്പിക്കുക. ഭിന്നതയുണ്ടെങ്കിൽ, ഐക്യമില്ലെങ്കിൽ നിർഭാഗ്യവാന്മാരായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക. എത്ര പേരാണ് പരസ്പരം മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്നത് എന്ന അവലോകനം നടത്തി നോക്കേണ്ടതാണ്. ഒരു വ്യക്തി മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ പറയും, നിങ്ങൾക്കും അത് ലഭിക്കട്ടെ. എത്ര മഹത്തായ കാര്യമാണ്! മനുഷ്യന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ മലക്കുകളുടേത് സ്വീകരിക്കപ്പെടുന്നതാണ്. പരസ്പരം ഭിന്നിക്കരുതെന്ന് ഞാൻ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു, പറയാൻ ആഗ്രഹിക്കുന്നു. പറയുന്നു, ഞാൻ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്വീകരിക്കുക. രണ്ട്, പരസ്പരം സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുക. അന്യർക്ക് ദൃഷ്ടാന്തമാകുന്ന മാതൃക പ്രകടിപ്പിക്കുക. സഹാബാക്കളിലുണ്ടായ തെളിവ് ഇതായിരുന്നു, കുൻതും ആദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. ഓർത്തുകൊള്ളുക, ഇണക്ക് ചേർക്കുക എന്നത് ഒരു ബഹുമതിയാകുന്നു. നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും തങ്ങൾക്കായി ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർ എന്റെ ജമാഅത്തിൽപ്പെട്ടവരല്ലെന്നുള്ളത് ഓർത്തുകൊള്ളുക. അവർ വിപത്തിലും അപകടത്തിലുമാണ്, അവരുടെ പര്യവസാനം നല്ലതായിരിക്കില്ല. പറയുന്നു, ഓർത്തുകൊള്ളുക, വിദ്വേഷമില്ലാതാവുക എന്നത് മഹദിയുടെ അടയാളമാകുന്നു. ആ അടയാളം പൂർത്തിയായില്ലേ? തീർച്ചയായും പൂർത്തിയാകുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നില്ല? ചില രോഗങ്ങളെ പൂർണ്ണമായും തുടച്ചു മാറ്റിയില്ല എങ്കിൽ ആ രോഗം മാറുന്നതല്ല എന്നതാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. എന്റെ അസ്തിത്വത്തിൽ നിന്ന് ഇൻഷാല്ലാ ഒരു സദ്വൃത്തരുടെ ജമാഅത്ത് ഉണ്ടായിത്തീരുന്നതാണ്. പരസ്പര ശത്രുതയ്ക്ക് കാരണമെന്താണ്? ലുബ്ദ്, അഹംഭാവം, സ്വാർത്ഥത, വികാരങ്ങൾ എന്നിവയാണ്. തങ്ങളുടെ വികാരങ്ങളെ
നിയന്ത്രിക്കാൻ കഴിയാത്തവരെയും പരസ്പരം സ്നേഹത്തോടും സഹോദര്യത്തോടും കഴിയാൻ സാധിക്കാത്തവരെയും ജമാഅത്തിൽ നിന്ന് വേർപെടുത്തുന്നതാണ്. ഉത്തമ മാതൃക പ്രകടിപ്പിക്കാത്തതുവരെ അത്തരക്കാർ ഏതാനും ദിവസത്തേക്കുള്ള അതിഥികൾ മാത്രമാണെന്നത് ഓർത്തുകൊള്ളുക. ആരെങ്കിലും കാരണമായി ഞാൻ ആക്ഷേപിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജമാഅത്തിലായിക്കൊണ്ട് എന്റെ ഇച്ഛയ്ക്കനുരൂപമല്ലാത്തവർ ഉണങ്ങിയ ശാഖകളാണ്. അതിനെ തോട്ടക്കാരൻ മുറിക്കാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഉണങ്ങിയ ശാഖ മറ്റ് പച്ചളിപ്പുള്ള ശാഖയോടൊപ്പം നിന്ന് വെള്ളം വലിച്ചെടുത്തേക്കാം, പക്ഷേ അത് പച്ചളിപ്പുള്ളതാകില്ല, മറിച്ച് ആ ശാഖ മറ്റുള്ളതിനെയും നശിപ്പിക്കുന്നു. അതിനാൽ എന്നോടൊപ്പം ഓടുക. സ്വയം ചികിത്സിക്കാത്തവർ എന്നോടൊപ്പം ഉണ്ടായിരിക്കില്ല. ഈ ഉദ്ധരണി മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ഉദ്ധരണിയെ മേൽ ഉദ്ധരണിയുമായി കൂട്ടി വായിക്കുക. അതായത്, ഏതാനും നാളുകളായി ജമാഅത്തിന്റെ പ്രവർത്തന നിലവാരത്തിന്റെ സമുദ്ധാരണത്തെക്കുറിച്ചല്ലാതെ മറ്റു ചിന്തയുമെന്നില്ല എന്ന ഉദ്ധരണിയുമായി. അപ്പോൾ ഒരു വിശേഷ ചിന്ത ഉടലെടുക്കുന്നു. എപ്പോഴാണ് ഒരാൾ സത്യവിശ്വാസി എന്ന് പറയപ്പെടുക എന്നതിനെ സംബന്ധിച്ച് ആ മഹാത്മാവ് പറയുന്നു. ഞാൻ തുറന്നു പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് മുൻഗണന നൽകാത്തതുവരെ, എന്റെ തന്നെയാണെന്ന് ഹൃദയത്തിൽ കടന്നു നോക്കാൻ കഴിയാത്തതുവരെ ഒരാൾ സത്യവിശ്വാസി എന്ന് പറയപ്പെടുകയില്ല. അങ്ങനെയുള്ള വ്യക്തി പൊതുജനങ്ങളുടെ മുമ്പിൽ മുസ്ലിമോ വിശ്വാസിയോ ആയിരിക്കാം. തോട്ടിപ്പണിക്കാരനെ പോലും നമസ്കാരക്കാരനെന്നോ വിശ്വാസിയെന്നോ പറയുന്നത് പോലെ. അസ്ലമ വജ്ഹഹു ലില്ലാഹിയെ സാക്ഷാത്കരിക്കുന്നവനാണ് മുസ്ലിം. വജ്ഹുൻ എന്നത് മുഖത്തെയാണ് പറയുന്നത്. എന്നാൽ ഇത് അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്നു. എല്ലാ കഴിവുകളും അള്ളാഹുവിന്റെ സവിധത്തിൽ സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിം എന്ന് പറയാൻ അർഹനായിത്തീരുന്നത്. എനിക്ക് ഓർമ്മ വരുന്നു, ഒരു മുസ്ലിം ഒരു യഹൂദിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന മുസ്ലിം സ്വയം ദുഷ്കർമ്മങ്ങളിലും അപരാധങ്ങളിലും മുഴുകിയവനായിരുന്നു. യഹൂദി ആ ദുഷ്കർമ്മിയായ മുസ്ലിമിനോട് പറഞ്ഞു, നീ ആദ്യം സ്വയം തന്നെ നന്നാക്കുക. മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നു എന്നതിൽ അഹങ്കരിക്കരുത്. അള്ളാഹു ഇസ്ലാമിന്റെ അന്തസത്തയാണ് ആഗ്രഹിക്കുന്നത്, പേരോ വാക്കോ അല്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, പ്രവർത്തനമില്ലാത്തതുവരെ കേവലം വാക്കുകളോ സംസാരമോ പ്രയോജനപ്പെടുന്നതല്ല. വെറും വാക്കുകൾക്ക് അള്ളാഹുവിന്റെ പക്കൽ യാതൊരു സ്ഥാനവുമില്ല. അള്ളാഹു പറയുന്നു, കബുറമക്തൻ ഇന്ദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, പറയുന്നു ഇസ്ലാമിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വയം ഭയഭക്തിയും പരിശുദ്ധിയും കൈവരിക്കുക. പറയുന്നു, സാബിറു വറാബിത്തു, ആലിമ്രാനിലെ ആയത്താണിത്. ശത്രുക്കൾക്കെതിരിൽ അവർ അതിർത്തി ലംഘിക്കാതിരിക്കാൻ വേണ്ടി അതിർത്തിയിൽ കുതിരയെ കെട്ടേണ്ടത് അനിവാര്യമായതുപോലെ നിങ്ങളും സന്നദ്ധരായിരിക്കുക, ശത്രുക്കൾ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഇസ്ലാമിനെ നഷ്ടം വരുത്താതിരിക്കുന്നതിനായി. അഥവാ നിങ്ങൾ ഇസ്ലാമിനെ സഹായിക്കാനും സേവിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം ഭയഭക്തിയും പരിശുദ്ധിയും കരസ്ഥമാക്കുക എന്ന് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. അതിലൂടെ നിങ്ങൾ സ്വയം അള്ളാഹുവിന്റെ അഭയത്തിന്റെ കോട്ടയിൽ പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സേവനത്തിനുള്ള സൌഭാഗ്യവും അർഹതയും ലഭിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ പ്രത്യക്ഷ ശക്തി എത്രത്തോളം ദുർബലമായിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? സമുദായങ്ങൾ അവരെ വിദ്വേഷത്തിന്റെയും നിന്ദ്യതയുടെയും ദൃഷ്ടിയിലൂടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ന് മുമ്പത്തേക്കാൾ അവസ്ഥ പരിതാപകരമാണെന്ന് നാം കാണുന്നു. പറയുന്നു, അഥവാ നിങ്ങളുടെ ആന്തരിക ശക്തിയും മനക്കരുത്തും ദുർബലവും ബലഹീനവുമായി തീരുകയാണെങ്കിൽ പിന്നെ എല്ലാത്തിന്റെയും അവസാനമാണെന്ന് കരുതുക. പരിശുദ്ധ ശക്തി പ്രവേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ അതിർത്തി കാക്കുന്ന കുതിരകളെ പോലെ ശക്തവും സുരക്ഷിതവുമാക്കി മാറ്റുക. അള്ളാഹുവിന്റെ അനുഗ്രഹം എപ്പോഴും ഭക്തരുടെയും സദ്വൃത്തരുടെയും കൂടെയാണ് ഉണ്ടായിരിക്കുക. തങ്ങളുടെ സ്വഭാവവും ജീവിത രീതിയും ഇസ്ലാമിനെ കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ളതായിരിക്കരുത്. ദുഷ്കർമ്മികളും ഇസ്ലാമിക അധ്യാപനത്തെ പ്രാവർത്തികമാക്കാത്തവരുമായ മുസ്ലിങ്ങൾ കാരണം ഇസ്ലാം കളങ്കപ്പെടുന്നു. ഒരു മുസ്ലിം മദ്യപിച്ച് അവിടെ ഇവിടെയും ഛർദ്ദിച്ച് നടക്കുന്നു, തലപ്പാവ് കഴുത്തിലായിരിക്കും, തോടുകളിലും മലിന ചാലുകളിലും വീണ് കിടക്കുന്നു, പോലീസിന്റെ തല്ലും കൊള്ളുന്നു, ഹിന്ദുക്കളും ക്രിസ്തീയരും അവരെ പരിഹസിക്കുന്നു. അവന്റെ അത്തരത്തിലുള്ള ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനം
അവനെ മാത്രമല്ല പരിഹാസപാത്രമാക്കുന്നത്, മറിച്ച് അപ്രത്യക്ഷമായി അതിന്റെ പ്രഭാവം ഇസ്ലാമിലും പതിക്കുന്നു. എനിക്ക് അത്തരത്തിലുള്ള വാർത്തകളും തടവറകളിലെ റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ വളരെ വിഷമമുണ്ടാകുന്നു. ദുഷ്കർമ്മങ്ങൾ കാരണത്താൽ ഇത്രത്തോളം മുസ്ലിങ്ങൾ ശിക്ഷകർഹരായി മാറുന്നത് കാണുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു. കാരണം നേർവഴി അറിയാവുന്ന ഇവരുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലമായി അവർക്ക് മാത്രമല്ല നഷ്ടം വരുത്തിവെക്കുന്നത്, മറിച്ച് ഇസ്ലാമിനെയും പരിഹാസപാത്രമാക്കുന്നു. മുസ്ലിങ്ങൾ മുസ്ലിമെന്ന് പറയപ്പെട്ടുകൊണ്ട് അവർക്ക് മാത്രമല്ല മറിച്ച് ഇസ്ലാമിനെയും സംശയത്തിലകപ്പെടുത്തുന്നതിന് കാരണമായ നിഷിദ്ധ കാര്യങ്ങളിലും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലും മുഴുകുന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിനാൽ നിഷേധികൾക്ക് പോലും നിങ്ങളുടെ മേൽ, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മേലാണ്, ആക്ഷേപം ഉന്നയിക്കുന്നതിനുള്ള അവസരം ലഭിക്കാത്ത തരത്തിലുള്ള ജീവിത രീതിയും പെരുമാറ്റവും സ്വായത്തമാക്കുക. ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ അത്തരത്തിലുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഇതാണെങ്കിൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നില്ല? എവിടെ ചെന്നാലും ഇതേ ആക്ഷേപമാണ്, ചോദ്യമാണ് ഉയർന്നുവരുന്നത്. ഇന്ന് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് തങ്ങളുടെ അവസ്ഥകളിൽ പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് ഈ അവസ്ഥകളെ ദൂരീകരിക്കേണ്ടത്. അതിനായി പൂർണ്ണമായും പരിശ്രമിക്കേണ്ടതാണ്. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, കൃതജ്ഞതയെ സംബന്ധിച്ച്, കൃതജ്ഞത കാണിക്കണമെങ്കിൽ ഭയഭക്തിയും പരിശുദ്ധിയും കരസ്ഥമാക്കേണ്ടതുണ്ട്. പറയുന്നു, നിങ്ങളുടെ യഥാർത്ഥ കൃതജ്ഞത ഭയഭക്തിയും പരിശുദ്ധിയുമാണ്. മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അൽഹംദുലില്ല എന്ന് പറയുന്നത് ശരിയായ കൃതജ്ഞതയല്ല. ചോദിച്ചാൽ അൽഹംദുലില്ല ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്നത് ഒരു കൃതജ്ഞതയുമല്ല. അഥവാ നിങ്ങൾ ഭയഭക്തിയുടെയും പരിശുദ്ധിയുടെയും മാർഗം കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് സുവാർത്ത നൽകിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ അതിർത്തിയിലാണ് നിൽക്കുന്നത്, ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, വിദ്വേഷിയായ ജഗന്നാഥ് എന്ന് പേരുള്ള ഒരു ഹിന്ദു പറയുന്നു, അമൃത്സറിലോ മറ്റെവിടെയോ ഒരു ബന്ധമുണ്ടായിരുന്നു. അവിടെ ഒരു ഹിന്ദു രഹസ്യമായി നമസ്കരിക്കാറുണ്ടായിരുന്നു. ഹിന്ദുവായിരുന്നു, മുസ്ലിമായി, എന്നാൽ അത് പരസ്യപ്പെടുത്തിയിരുന്നില്ല, നമസ്കാരങ്ങളെല്ലാം അനുഷ്ഠിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ ഹിന്ദുവായിരുന്നു. പറയുന്നു, ഞാനും മറ്റ് ഹിന്ദുക്കളും ആ വ്യക്തി പറയുന്നു, ഞാനും മറ്റ് ഹിന്ദുക്കളും അതിനെ വളരെ മോശമായി കരുതിയിരുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു, അദ്ദേഹത്തെ നിശ്ചയമായും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ്, ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഇതായിരുന്നു മനസ്സിൽ. പലതവണ ഓഫീസർമാരുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള പരാതി ബോധിപ്പിക്കുകയുണ്ടായി. അത് ചെയ്തു, ഇത് ചെയ്തു എന്നും പറഞ്ഞ്, എന്നാൽ അതിനൊരു ശ്രദ്ധയും ഉണ്ടായില്ല. ഓഫീസർമാർ അതിലേക്ക് യാതൊരു ശ്രദ്ധയും നൽകിയിരുന്നില്ല. അദ്ദേഹത്തെ എങ്ങനെയും ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പിലാക്കുന്നതിനായി ധാരാളം ആരോപണങ്ങളും സ്വരുക്കൂട്ടിയിരുന്നു. ആ ആരോപണങ്ങളെ ഞാൻ സമയാസമയങ്ങളിൽ അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു. ഓഫീസർ ചിലപ്പോൾ വളരെ കോപത്തോടുകൂടി അദ്ദേഹത്തെ വിളിപ്പിച്ചാൽ തന്നെയും അദ്ദേഹത്തെ കാണുമ്പോൾ ഓഫീസറുടെ കോപം തീയിൽ വെള്ളമൊഴിച്ചതുപോലെ തണുത്തു പോകുമായിരുന്നു. വളരെ എളിമയോടുകൂടി, വളരെ സൗമ്യമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുമായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് യാതൊരു തെറ്റും സംഭവിക്കാത്തതുപോലെ. ഭയഭക്തി ഉണ്ടെങ്കിൽ, അള്ളാഹുമായി ബന്ധമുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒരു നഷ്ടവും വരുത്തിവെക്കാൻ സാധിക്കുന്നതല്ല, ഒരു പരിശ്രമത്തിനും നഷ്ടമുണ്ടാക്കാൻ സാധിക്കില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, എല്ലാ കാര്യത്തിലും ഗുണം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ലോകത്തേക്ക് നോക്കുക, ഉന്നത നിലവാരത്തിലുള്ള ചെടികൾ മുതൽ കീടങ്ങളും എലികളും വരെ മനുഷ്യന് പ്രയോജനകാരികളായിട്ടല്ലാതെയില്ല. ആകാശീയമോ ഭൗതികമോ ആയ ഈ എല്ലാ വസ്തുക്കളും തന്നെ അള്ളാഹുവിന്റെ സവിശേഷ ഗുണങ്ങളുടെ പ്രകടനമാണ്. സവിശേഷ ഗുണങ്ങളിൽ ഗുണം മാത്രമാണുള്ളതെങ്കിൽ അസ്തിത്വത്തിൽ നിന്ന് എത്രമാത്രം ലാഭമാണ് ലഭിക്കുക? അതായത് അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രയോജനമാണ് ഉണ്ടാവുക? ഇവിടെ നാം ഓർക്കേണ്ടത്, ഈ വസ്തുക്കളിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് നഷ്ടമുണ്ടാകുന്നുവെങ്കിൽ അത് നമ്മുടെ തന്നെ തെറ്റും അറിവില്ലായ്മയും കൊണ്ടായിരിക്കും. ഈ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ദോഷം വെച്ചിട്ടുള്ളത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അല്ലാഹ് തആലാ കി ബാസ് സിഫാത് കാ ഇൽം നാ റഖ്നെ കി വജഹ സേ
മറിച്ച് സ്വന്തം തെറ്റും അജ്ഞതയും കൊണ്ടാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ ചില സവിശേഷ ഗുണങ്ങളെ പറ്റിയുള്ള അജ്ഞത നിമിത്തം പ്രയാസത്തിലും വിഷമത്തിലും അകപ്പെടുന്നു. അള്ളാഹു അനുഗ്രഹദാതാവും കാരുണ്യവാരിധിയുമാകുന്നു. ലോകത്ത് പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്നതിന്റെ കാരണം നാം നമ്മുടെ കൈകളാൽ അറിവില്ലായ്മ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ട് വിപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിലർ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. നമ്മുടെ സ്വന്തം തെറ്റുകൾ കൊണ്ടാണ് വിപത്തുകൾ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ ഈ സവിശേഷ ഗുണങ്ങളുടെ കണ്ണുകൾ കൊണ്ടാണ് നാം അള്ളാഹുവിനെ കാരുണ്യവാനും ഔദാര്യവാനും സങ്കല്പത്തിനതീതമായി ഗുണകാരിയുമായി കാണുന്നത്. ഈ സവിശേഷ ഗുണങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് ഔദാര്യവാനും മഹത്വമുടയവനുമായി കാണാവുന്നതാണ്. അതിലൂടെ ഗുണവും ലഭിക്കുന്നു. പറയുന്നു, ഈ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അവനുമായി ഏറ്റവും കൂടുതൽ സാമീപ്യം കരസ്ഥമാക്കുന്നവർക്കാണ്. മുത്തക്കി എന്ന് വിളിക്കപ്പെടുന്നവർക്കു മാത്രമാണ് ഈ പദവി ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ സമീപത്ത് സ്ഥാനം ലഭിക്കുന്നു. അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതൽ കരസ്ഥമാക്കുന്നതിനനുസരിച്ച് ഒരു സന്മാർഗ പ്രകാശം അവർക്ക് ലഭിക്കുന്നു. അതവരുടെ ബുദ്ധിയിലും അറിവിലും ഒരു പ്രത്യേക തെളിച്ചമുണ്ടാക്കുന്നു. എന്നാൽ എത്രത്തോളം അകന്നുകൊണ്ടിരിക്കുമോ അത്രത്തോളം നശിപ്പിക്കുന്ന ഒരു അന്ധകാരം അവന്റെ മനസ്സിൽ കടന്നുകൂടുന്നു. അവസാനം അവൻ സുമ്മും ബുക്കുമുൻ ഉമ്മിൻ ഫഹും ലായർജിയുൻ എന്നതിന്റെ സാക്ഷ്യപത്രമായി മാറിക്കൊണ്ട് നിന്നിനും നാശം മറഞ്ഞവനുമായി മാറുന്നു. അതിന് വിപരീതമായി വെളിച്ചത്താൽ നിറക്കപ്പെട്ടവൻ ഉന്നത നിലവാരത്തിലുള്ള സംതൃപ്തിയും ആദരവും കരസ്ഥമാക്കുന്നു. അല്ലാഹു സ്വയം പറയുന്നു, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക്ക് റാദിയത്ത മർദിയ. അതായത് അല്ലയോ ശാന്തി പ്രാപിച്ച ആത്മാവേ, ഈ സംതൃപ്തി അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് ലഭിച്ചത്. ചിലർ ഭരണകൂടത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ സംതൃപ്തിയും ആനന്ദവും കരസ്ഥമാക്കുന്നു. ചിലരുടെ സംതൃപ്തിക്കും സമാധാനത്തിനും കാരണം അവരുടെ സമ്പത്തും ആദരവുമാകുന്നു. ചിലർ തങ്ങളുടെ സുന്ദരവും ബുദ്ധിശാലികളുമായ സന്താനങ്ങളെയും തലമുറകളെയും കണ്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ സംതൃപ്തരാണെന്ന് പറയപ്പെടുന്നു. സ്വന്തം സന്താനങ്ങളെയും സഹായികളെയും സേവകരെയും കണ്ടുകൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറയുന്നു. എന്നാൽ വിവിധങ്ങളായ ആനന്ദങ്ങളുടെ ഈ ലോകത്തിന് മനുഷ്യന് യഥാർത്ഥ സംതൃപ്തിയും മനസമാധാനവും നൽകാൻ സാധ്യമല്ല. മറിച്ച് ഒരു തരത്തിലുള്ള അശുദ്ധ അത്യാഗ്രഹം ജനിപ്പിച്ച് ദാഹത്തെ വർദ്ധിപ്പിക്കുന്നു. ദാഹരോഗിയെ പോലെ അവരുടെ ദാഹം ഒരിക്കലും ശമിക്കില്ല. അവസാനം അവർ നശിക്കുന്നു. ഭൗതികർ ഭൗതിക ലോകത്തിന് പിന്നിലാണ് കൂടുക. എന്നാൽ ഇവിടെ അള്ളാഹു പറയുന്നത് തന്റെ സംതൃപ്തി അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാക്കിയ ആത്മാവ് എന്നാണ്. ഈ പദവി മനുഷ്യന് സാധ്യമായതാണ്. അന്നേരം അവന്റെ സംതൃപ്തി സമ്പത്തും സ്വന്തം ഭൗതിക പ്രതാപവും എല്ലാം ഉണ്ടായിട്ട് പോലും അള്ളാഹുവിൽ മാത്രമാകുന്നു. ഈ പവിഴങ്ങളും രത്നങ്ങളും ഈ ലോകവും അതിലെ വ്യവഹാരങ്ങളും അവന്റെ യഥാർത്ഥ സംതൃപ്തിക്ക് കാരണമാകുന്നില്ല. ചുരുക്കത്തിൽ മനുഷ്യൻ അള്ളാഹുവിൽ തന്നെ സംതൃപ്തിയും സമാധാനവും കണ്ടെത്താത്തതുവരെ മോക്ഷം പ്രാപിക്കുന്നതല്ല. കാരണം മോക്ഷം സംതൃപ്തിയുടെ മറ്റൊരു പേരാണ്. പിന്നീട് ശാന്തി പ്രാപിച്ച ആത്മാവില്ലാതെ മനുഷ്യന് മോക്ഷം കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്നതിനെ സംബന്ധിച്ച് പറയുന്നു, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, പലരുടെയും അവസ്ഥകൾ വായിച്ചിട്ടുണ്ട്. അവർക്ക് ലോകത്ത് സമ്പത്തും ധനവും ഭൗതിക വ്യാജ അനുഭൂതികളും സർവ്വ അനുഗ്രഹങ്ങളും സന്താനങ്ങളും സഹായികളും ഉണ്ടായിരിക്കും. എന്നാൽ മരിക്കാറാകുമ്പോൾ ഈ ലോകത്തെയും അതോടൊപ്പം പ്രസ്തുത വസ്തുക്കളെയും ഉപേക്ഷിച്ചു മറ്റു ലോകത്തേക്ക് പോകേണ്ടെന്ന വിവരം ലഭിക്കുമ്പോൾ നിരാശാജനകവും വ്യർത്ഥമായ ആഗ്രഹങ്ങളുടെ അഗ്നി ജ്വലിക്കാൻ തുടങ്ങുന്നു. ഇതും ഒരു നരകമാകുന്നു. അത് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനവും സ്വസ്ഥതയും നൽകാൻ സാധിക്കില്ല, മറിച്ച് അതിനെ പരിഭ്രമത്തിന്റെയും അസ്വസ്ഥതയുടെയും അവസ്ഥയിൽ വിടുന്നു. അതിനാൽ
എന്റെ സുഹൃത്തുക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് ഒരു കാര്യം ഒരിക്കലും മറന്നിരിക്കരുത്. അതായത് അധിക സമയവും മനുഷ്യൻ കുടുംബത്തോടും സമ്പാദ്യത്തോടുമുള്ള സ്നേഹത്തിൽ, അതായത് അനുചിതവും വ്യർത്ഥവുമായ സ്നേഹത്തിൽ മുഴുകുന്നു. ഉചിതമായ പരിധിയിൽ നിന്നുള്ള സ്നേഹം ഉണ്ടാകാവുന്നതാണ്. അധിക സമയവും ആ സ്നേഹത്തിലും അനുരക്തിയിലും ലഹരിയിലും അവർ തന്നിലും അള്ളാഹുവിലും ഒരു മറ ഉണ്ടാക്കി തീർക്കുകയും അവനായി ഒരു നരകാഗ്നി തയ്യാറാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കില്ല. അവയിൽ നിന്നെല്ലാം അവൻ പെട്ടെന്ന് വേർപെടുത്തി കളയുന്ന സമയത്തെക്കുറിച്ച് അവൻ അറിവുണ്ടാകില്ല. അപ്പോൾ അവൻ വലിയ അസ്വസ്ഥതയിൽ അകപ്പെടുന്നു. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് സ്നേഹിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് അകലുമ്പോൾ ഒരു ദുഃഖവും വിഷമവും ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത് ലിഖിതങ്ങളുടെ മാത്രമല്ല ബുദ്ധിപരമായും കാണാൻ സാധിക്കുന്നു. അല്ലാഹു പറയുന്നു, നാറുല്ലാഹിൽ മൂക്കത തുല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ. ചുരുക്കത്തിൽ, മനുഷ്യ ഹൃദയങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന ദൈവേതരങ്ങളുടെ സ്നേഹത്തിന്റെ അഗ്നിയാകുന്നു. അത് ഒരു വിചിത്രമായ ശിക്ഷയിലും വേദനയിലും അകപ്പെടുത്തുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, സത്യവും ദൃഢവുമായിക്കൊണ്ട്, സത്യവും ദൃഢമായ കാര്യമാണ്, സംതൃപ്തി കരസ്ഥമാക്കിയ ആത്മാവില്ലാതെ മനുഷ്യന് മോക്ഷം കരസ്ഥമാക്കാൻ സാധിക്കില്ല. പിന്നീട് ജമാഅത്തിന് ഉപദേശം നൽകിക്കൊണ്ട് പറയുന്നു, അള്ളാഹു ആരെയും വകവെക്കുന്നതല്ല, എന്നാൽ സദ്വൃത്തരെ മാത്രം. പരസ്പരം സഹോദര്യവും സ്നേഹവും വളർത്തിയെടുക്കുക, മൃഗീയതയും ഭിന്നതയും ഉപേക്ഷിക്കുക, എല്ലാവിധത്തിലുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്നും പരിഹാസ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. കാരണം പരിഹാസം മനുഷ്യ ഹൃദയത്തെ സത്യത്തിൽ നിന്നും അകറ്റി എവിടെയോ എത്തിക്കുന്നു. പരസ്പരം ആദരിക്കുക. ഓരോരുത്തരും തന്റെ സുഖത്തിനുമേൽ തന്റെ സഹോദരന്റെ സുഖത്തിന് മുൻഗണന നൽകുക. അള്ളാഹുമായി ഒരു സത്യ ഉടമ്പടി ഉണ്ടാക്കുക. അവന്റെ അനുസരണത്തിലേക്ക് മടങ്ങി വരിക. അള്ളാഹുവിന്റെ കോപം ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണമായും തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ ഹാജരാകുന്നവരാണ് അതിൽ നിന്നും സമ്പൂർണ്ണ രക്ഷ നേടുന്നവർ. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കുകയാണെങ്കിൽ, ദീനിന്റെ കാര്യങ്ങളിൽ പരിശ്രമിക്കുകയാണെങ്കിൽ, അള്ളാഹു എല്ലാ തടസ്സങ്ങളെയും ദൂരീകരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ വിജയികളാകുന്നതാണ്. കൃഷിക്കാരൻ കൃഷിയിടത്തിൽ നിന്ന് ഉത്തമ ചെടികൾക്ക് വേണ്ടി പാഴ്വസ്തുക്കളെ പിഴുതെറിയുന്നതും തന്റെ കൃഷിയിടത്തെ മനോഹരങ്ങളായ ചെടികളും ഗുണകാരികളെ വൃക്ഷങ്ങളും കൊണ്ട് മൂടിപിടിപ്പിക്കുന്നതും അതിനെ സംരക്ഷിക്കുന്നതുമെല്ലാം എല്ലാ നാശങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതും നിങ്ങൾ കാണുന്നില്ലേ? ഫലം നൽകാത്തതും ഉണങ്ങുന്നതുമായ ചെടികളെയും വൃക്ഷങ്ങളെയും ഉടമസ്ഥൻ പരിഗണിക്കുന്നതല്ല. അവയെ ഏതെങ്കിലും മൃഗം വന്ന് തിന്നാലോ, മരം വെട്ടുകാരൻ അതിനെ മുറിച്ച് അടുപ്പിലിട്ടാലോ പരിഗണിക്കുന്നതല്ല. അതിനാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിൽ സത്യസന്ധരായി തീർന്നാൽ ഒരു ശത്രുതയ്ക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ ശരിയാക്കുന്നില്ലെങ്കിൽ, അള്ളാഹുമായി അനുസരണത്തിന് ഒരു ഉത്തമ ഉടമ്പടി ഉണ്ടാക്കുന്നില്ല എങ്കിൽ, പിന്നെ അള്ളാഹു ആരെയും പരിഗണിക്കുന്നതല്ല. ആയിരക്കണക്കിന് ആടുമാടുകൾ നിത്യവും മറുക്കപ്പെടുന്നു, ആരും അതിൽ സഹതപിക്കുന്നില്ല. ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക? അഥവാ നിങ്ങൾ സ്വയം നിങ്ങളെ അവിശ്വാസിയും അലസരും ഒന്നിനും ഉപകരിക്കാത്തവരുമാക്കി തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രിയരിൽ ഉൾപ്പെടുക. ഒരു വിപത്തിനും നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യം ഉണ്ടാകുന്നതല്ല. കാരണം ഒരു കാര്യവും തന്നെ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഭൂമിയിൽ അരങ്ങേറുന്നില്ല. പരസ്പരമുള്ള എല്ലാ കലഹങ്ങളും ആവേശങ്ങളും ശത്രുതയും ഇല്ലാതാക്കുക. നിസാര കാര്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് സുപ്രധാനവും മഹത്വവുമായ കാര്യങ്ങളിൽ മുഴുകുക. പറയുന്നു, നിങ്ങൾ ഉപദേശമായി ഓർത്തുവെക്കുക, ഒരിക്കലും നിങ്ങൾ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കരുത്. എപ്പോഴും സൗമ്യമായി മനസ്സിലാക്കി കൊടുക്കുക, ആവേശത്തെ ഇല്ലാതാക്കുക. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, സഹോദര്യത്തിന്റെ കടമകളെ ഒരിക്കലും കൈവിടരുത്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള കടമകളും നിലനിൽക്കുന്നു എന്നുള്ളത് നല്ലപോലെ ഓർത്തുകൊള്ളുക. വീണ്ടും പറയുന്നു, എന്നാണ് എന്നോട് പറയപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളെ ഹൃദയങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കാത്തിടത്തോളം അള്ളാഹു ഒരു സമുദായത്തെയും മാറ്റുന്നതല്ല.
ഇതിനെ മനസ്സിലാക്കുക. എല്ലാവരും മറുപടി പറയാൻ തയ്യാറാകുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ട് വിപത്തുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വാക്കുകളെ മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ ഇച്ഛ മറ്റൊന്നായിരിക്കും, മനസ്സിലാക്കുന്നത് മറ്റൊന്നായിരിക്കും. സ്വന്തം ബുദ്ധിയും കർമ്മവും ഉപയോഗിച്ച് അതിനെ അളക്കുന്നു, ഇത് ശരിയല്ല. നിശ്ചിത അളവിൽ കുറവ് ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് അതിന്റെ ശരിയായ പ്രയോജനം ലഭിക്കില്ല. ഒരു മരുന്ന് വേണ്ട അളവിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുക? റൊട്ടിക്ക് പകരം ഒരു ധാന്യമണി ഭക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വിശപ്പ് മാറുമോ? വെള്ളം നിറച്ച കപ്പിന് പകരം ഒരു തുള്ളി വെള്ളം കൊണ്ട് ദാഹം ശമിക്കുമോ? ഒരിക്കലുമില്ല. ഇതേ അവസ്ഥ തന്നെയാണ് കർമ്മങ്ങളുടെയും. അവ അതിന്റെ അളവിനനുസരിച്ചില്ല എങ്കിൽ അത് ലക്ഷ്യത്തിലെത്തുന്നതല്ല. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അത് മാറ്റപ്പെടുന്നതല്ല. പറയുന്നു, തന്റെ സഹോദരനോട് സഹാനുഭൂതി കാണിക്കുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെയാണ്. ഇത് സൃഷ്ടികളോടുള്ള കടമയുടെ അവകാശമാണ്, ഇത് നിർബന്ധമാണ്. അള്ളാഹു നോമ്പും നമസ്കാരവും നമുക്കായി നിർബന്ധമാക്കിയതുപോലെ സൃഷ്ടികളോടുള്ള കടമയും സംരക്ഷിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. പറയുന്നു, സഹാനുഭൂതിയെ ഉപേക്ഷിക്കുന്നവൻ ദീനിനെ ഉപേക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മൻ ഖത്ല നഫ്സുൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദ്, അതായത് യാതൊരു കാരണവുമില്ലാതെ മറ്റൊരാളെ കൊല്ലുന്ന ഒരാൾ മുഴുവൻ ലോകത്തെയും കൊന്നതുപോലെയാകുന്നു. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ആരെങ്കിലും തന്റെ സഹോദരനോട് സഹാനുഭൂതി കാണിക്കുന്നില്ല എങ്കിൽ മുഴു ലോകത്തോടും സഹാനുഭൂതി കാണിക്കുന്നില്ല. വിശ്വാസം നഷ്ടമാകുന്ന തരത്തിൽ ജീവിതത്തെ സ്നേഹിക്കരുത്. സഹോദര കർത്തവ്യത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ കാര്യം നാം മനസ്സിലാക്കുകയാണെങ്കിൽ ധാരാളം കലഹങ്ങളും വിദ്വേഷങ്ങളും വഴക്കുകളും കേസുകളും ഇല്ലാതായിത്തീരുന്നതാണ്. പറയുന്നു, എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസത്തോടൊപ്പമാകുന്നു. വിശ്വാസത്തെ പ്രബലപ്പെടുത്തുക. അവകാശ നിഷേധം ധിക്കാരമാകുന്നു. അവകാശത്തെ ധ്വംസിക്കുന്നത് പാപമാകുന്നു. പറയുന്നു, അള്ളാഹു മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജമാഅത്തിൽ സഹാനുഭൂതിയും സഹോദര്യവും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് വലിയ ന്യൂനതയായിരിക്കും. വീണ്ടും അദ്ദേഹം പറയുന്നു, നമ്മുടെ ജമാഅത്തിനെതിരിൽ എതിരാളികൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നു. ജമാഅത്ത് നശിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ വിദ്വേഷം ശത്രുതയും ഉണ്ടായിട്ടും ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അള്ളാഹു ആഗ്രഹിക്കുന്നത് ഈ ജമാഅത്ത് പാപങ്ങളിൽ നിന്നും മുക്തമാകുകയും തന്റെ പെരുമാറ്റത്തിന്റെ ഉന്നത മാതൃക കാണിക്കുകയും ചെയ്യുക എന്നതാകുന്നു. വിശുദ്ധ ഖുർആന്റെ സത്യ അധ്യാപനങ്ങൾ ശരിയായി പ്രാവർത്തികമാക്കുന്നവരായിരിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിൽ ലയിച്ചില്ലാതായിത്തീരണം. പരസ്പരം യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും ശത്രുതയും ഉണ്ടായിരിക്കരുത്. അള്ളാഹുവിനോട് പൂർണ്ണമായും സത്യമായും സ്നേഹിക്കുന്ന ജമാഅത്ത് ആയിരിക്കണം. എന്നാൽ ആരെങ്കിലും ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഈ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നില്ല എങ്കിൽ, തന്റെ കർമ്മങ്ങൾ കൊണ്ട് ശരിയായ പരിവർത്തനം കാണിക്കുന്നില്ല എങ്കിൽ, ഓർത്തുകൊള്ളുക, അയാൾ ശത്രുക്കളുടെ ആഗ്രഹത്തെയാണ് പൂർത്തിയാക്കുന്നത്. അയാൾ നിശ്ചയമായും അതിന്റെ മുമ്പിൽ നശിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന് ആരുമായും രക്തബന്ധമില്ല. അവൻ ആരെയും വകവെക്കുന്നതല്ല. പ്രവാചകന്മാരുടെ സന്തതികൾ എന്ന് പറയപ്പെട്ടവർ, അതായത് ഇസ്രായേൽ സന്തതികൾ, അവരിൽ ധാരാളം പ്രവാചകന്മാർ വരികയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ അവകാശമാക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ ആത്മീയാവസ്ഥ മോശമായപ്പോൾ, നേർമാർഗത്തെ ഉപേക്ഷിച്ചപ്പോൾ, ധിക്കാരവും അക്രമവും അനീതിയും സ്വീകരിച്ചപ്പോൾ എന്ത് പരിണത ഫലമാണ് ഉണ്ടായത്? ദുരിബത്ത് അലൈഹി മുസില്ലത്തു വൽ മസ്കന എന്നതിന്റെ സാക്ഷ്യപത്രമായി അള്ളാഹുവിന്റെ കോപം അവരിൽ വർഷിച്ചു. എന്ത് ഗുണപാഠമാണ് അതിലുള്ളത്! ബനി ഇസ്രായേലിന്റെ അവസ്ഥ എപ്പോഴും ഒരു ഗുണപാഠമാണ്. അപ്രകാരം തന്നെ അള്ളാഹു തന്റെ കരങ്ങളാൽ സ്ഥാപിച്ച ഈ സമുദായത്തിൽ അള്ളാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതാണ്. എന്നാൽ ആരെങ്കിലും ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് യഥാർത്ഥ സ്നേഹവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ നില അനുസരിക്കുന്നില്ല എങ്കിൽ, അവർ ചെറുതോ വലുതോ ആകട്ടെ മുറിച്ചു മാറ്റപ്പെടുന്നതാണ്, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്നതാണ്. അതിനാൽ നിങ്ങൾ പൂർണ്ണമായ പരിവർത്തനം ഉണ്ടാക്കുക. ജമാഅത്തിന്റെ ദുഷ്പേരിന് കാരണമാകുന്നവരാകരുത്. ഇതാണ് നാം കരസ്ഥമാക്കാനായി ശ്രമിക്കേണ്ട നിലവാരം. അതിനായി പരിശ്രമിക്കേണ്ടതുമാണ്. ഭയഭക്തി സ്വീകരിക്കുകയും സ്വന്തം കർമ്മങ്ങളെ സംസ്കരിക്കുകയും സ്വന്തം വിശ്വാസത്തെ നിലവാരത്തെ ഉയർത്തുകയും ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല. നാം കാലഘട്ടത്തിലെ ഇമാമിൽ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളെ പൂർണ്ണമായും പൂർത്തിയാക്കുന്നവരാകുന്നതിനായി ശ്രമിക്കേണ്ടതാണ്. ഓരോ നിസ്സാര നന്മകളെയും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ തിന്മകളിൽ നിന്നും
പൂർണമായും വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടതാണ്. സ്നേഹവും സാഹോദര്യവും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പരസ്പരം സഹായികളായി മാറേണ്ടതാണ്. അപ്പോൾ മാത്രമേ നാം ബയ്യത്തിന്റെ കടമകൾ പൂർത്തിയാകുന്നവരായി തീരുകയുള്ളൂ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ വീണ്ടും സിറിയയെ പോലെ കലഹങ്ങൾ നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കായി ദുആ ചെയ്യുന്നതിനു വേണ്ടി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ വളരെയധികം അനീതിയാണ് നടക്കുന്നത്. അതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും അവരുടെ മേലും വലിയ അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും സുരക്ഷിതരല്ല എന്ന ഭീതി അവരിൽ നിറക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. കലഹങ്ങൾ വ്യാപിപ്പിക്കുകയും സമാധാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു പെട്ടെന്ന് പിടിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر